അമ്മ അറിയുവാൻ പ്രശസ്ത ചലച്ചിത്രകാരൻ ജോൺ എബ്രഹാമിന്റെ ഒരു ചലച്ചിത്രത്തിന്റെ പേരാണിത് അമ്മ അറിയാതെ നാട്ടിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെല്ലനാട് പ്രസിദ്ധീകരിച്ച് ഒരു പുസ്തകത്തിന്റെ പേരും അമ്മ അറിയാൻ എന്നാണ് കുട്ടികളുടെ പഠന മികവ് വിലയിരുത്തുവാനുള്ള നൂതനമായ ഈ രീതിയെക്കുറിച്ചും അവരുടെ ബാക്കി പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെല്ലനാടിനെ ഈ വേദിയിലേക്ക് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെളനാടിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം ഇത് ഞങ്ങളുടെ സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൂവായിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നമ്മളുടെ സ്കൂൾ എൽ പി സ്കൂളായി പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മികവുകൾ പ്രവർത്തനങ്ങൾ ഇനി സ്കൂൾ ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ് ഇതിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കെട്ടിടങ്ങളുടെ അഭാവം പന്ത്രണ്ട് ക്ലാസ്സുകൾ ഓല ഷെഡിലാണ് പ്രവർത്തിക്കുന്നത് ഓല ഷെഡിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഫാനിന്റെ ആവശ്യമില്ല ഒരു കുളിർമയും ഒക്കെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ദോഷം ഉണ്ടെന്നാണ് ഈ മുപ്പത്തി ഒന്നിനു മുമ്പ് മുഴുവൻ ഓല ഷെഡും മാറ്റി കൊടുക്കണമെന്ന് എഴുതി കൊടുത്തിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പന്ത്രണ്ട് ക്ലാസ് മുറികളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരണ ഘട്ടത്തിലാണ് ഇത്ര പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളിൽ ഈ പറഞ്ഞവരെ അവര് നിങ്ങളെ അല്ലേ അത് ഉടനെ എന്ന് അതെ അതിനുള്ള വഴികൾ അതന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ് പുരോഗതിയിലാണ് അത് കൂടാതെ പി ടി ഏതെല്ലാം രീതിയിലാണ് ആ സ്കൂളിലെ മറ്റുവിധ പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഈ സാർ ചോദിച്ച ലൈബ്രറിയിൽ പോലും കുട്ടികൾക്ക് ലൈബ്രറിയോട് അനുബന്ധിച്ച് ഫോട്ടോ കോപ്പി ഫോട്ടോ കോപ്പി മെഷീൻ ബൈൻഡിങ് അതുപോലെ ലാമിനേഷൻ എന്നീ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അൻപത് പൈസയ്ക്ക് ഒരു പേപ്പറിൻ്റെ രണ്ട് പേജും ഈ

ഇപ്പോൾ ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ രക്ഷാകർത്താക്കളിൽ നിന്ന് ഒരുപാട് അകലെയാണ് അവരുടെ എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും അവരെ നന്നായി നോക്കി നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവരിങ്ങനെ വന്ന് അന്ന് പഠിക്കുന്നത് അപ്പോൾ ചില ചില ഹൗസുകളിൽ നിന്നിട്ടാണ് ഇവരിങ്ങനെ പഠിക്കുന്നത് അപ്പോൾ അവിടെ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാനോ അവരെ ശ്രദ്ധിക്കാനോ ഒന്നും ആളുകളില്ല ഇവരെ നമ്മളെ റെമഡിയൽ ക്ലാസ് വെക്കുമ്പോഴും ഇവരെ നമുക്ക് കൃത്യമായി ഇതിലേക്ക് കൊണ്ടുവരാനോ ക്ലാസ്സുകളിൽ പോലും ഇവരെ എത്തിക്കാനോ നമ്മൾ പ്രേരണ ചെലവാണ് അവരെ കൊണ്ടുവരുന്നത് ശരി ശരി മനസ്സിലായി പ്രസിഡന്റ് നമുക്ക് ഇതില് ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം അവരെ അവരെ മറ്റു ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഈ സന്നദ്ധ സംഘടനകൾക്കും താല്പര്യമില്ല ഈ രക്ഷകർത്താക്കളെയും പലതവണ വിളിച്ചിട്ടും അവർക്കും താല്പര്യമില്ല ഈ റെമഡിയൽ ക്ലാസ്സിലും നൈറ്റ് ക്ലാസിലും ഒന്നും ഈ കുട്ടികളെ എത്തിക്കാൻ അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ നല്ലൊരു ശ്രമം നടത്തിയിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള അറുപത്തി നാല് കുട്ടികളിൽ നാല് കുട്ടികൾ മാത്രമാണ് റെമഡിയൽ ക്ലാസ്സിൽ വന്ന അറുപത് കുട്ടികളും വരുന്നില്ല എന്നുള്ളതാണ് ഈ പരീക്ഷ എഴുതുന്നുണ്ടോ പരീക്ഷ എഴുതുന്നുണ്ട് പരീക്ഷ ഇതിൽ എല്ലാ കുട്ടികളെയും പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി നാല് കുട്ടികളാണ് കഴിഞ്ഞ മുന്നിലത്തെ പ്രാവശ്യം എഴുതിയത് അതിൽ എഴുപത്തിയാറ് കുട്ടികൾ ഇത്തരത്തിലുള്ള ഹോമിൽ നിന്ന് കുട്ടികളാണ് അതിൽ ആരും അവർക്കും താല്പര്യമില്ല രക്ഷാകർത്താക്കൾ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് കത്തൊന്ന വരത്തില്ല ഈ സംഘടനയാണ് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത് സ്കൂളായോണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി കാണുന്നത് ഇനി നമ്മൾ ഈ പല കഥ കവിത നാടകം പിന്നെ സിനിമ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഭാഷകളിലും ഒക്കെ നമ്മൾ പഠിച്ചു എന്താണ് ഈ ചെറുകഥയും നോവലും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറച്ചേ കാണുന്നുള്ളൂ നോവൽ കവിത കുറെ കൂടുതലുണ്ടോ കവിത ചെറുകഥനേക്കാൾ കുറച്ചല്ലേ നമ്മൾ വിളിക്കാവോ കവിതയ്ക്ക് ഈണം കാണും അത് ശരി കവിതയ്ക്ക് ഈണം വേണം ഗദ്യരൂപത്തിൽ എഴുന്ന ഒരുപാട് കവിതകളില്ലേ അപ്പൊ എന്താണ് അതിന്റെ വ്യത്യാസം ആര് പറയും ചെറുകഥയും നോവലും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസവും നമ്മൾ നമുക്കറിയുന്ന നമുക്ക് നല്ലൊരു ചെറിയ നമുക്കൊരു ഒരു നല്ല സന്ദേശം തരും പെട്ടെന്ന് ചെറിയ ചുരുങ്ങിയ ചെറിയ ഒരു പേജിൽ തന്നെ നിൽക്കുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളും അപ്പം മെസ്സേജുകളും നമുക്കതിന് തരുന്നുണ്ട് പക്ഷേ നോവലുകളും നമുക്ക് മെസ്സേജ് തരുന്നുണ്ട് അത് ഒരുപാട് നമ്മൾ എഴു എഴുതുക എഴുതുന്നുണ്ട് അതൊരു ഒരു മെസ്സേജാണ് അതിനെ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നു ചെറുകതിലാകുമ്പോൾ ആ മെസ്സേജിനെ ചുരുക്കി കാണിച്ചും നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വായിക്കുകയും ചെയ്യാം അത് നമുക്ക് എൻജോയ് ചെയ്യാം അപ്പം നമുക്ക് മെസ്സേജും കിട്ടും നോവൽ അങ്ങനെ തന്നെയാണ് പക്ഷെ അത് കുറച്ച് നീട്ടി അങ്ങനെ ഒരു എഴുതിയായി അങ്ങനെയല്ല സാർ അതാണെങ്കിൽ നേരത്തെ പറഞ്ഞതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് പക്ഷെ അത് ആ രീതിയിലല്ല പറയേണ്ടത് ഈ വരേണ്ട ചില സംഗതികള് മനസ്സിലായില്ലേ ചില സംഗതികൾ അതിനകത്ത് വരുന്നില്ല അതൊക്കെ എങ്ങനെ പറയണം എന്ന് ക്ലാസ്സിൽ പോയിട്ട് അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക എനിക്ക് ചോദിക്കാനുള്ളത് രമാദേവി ടീച്ചറിനോടാണ് ടീച്ചർ ഈ സ്കൂളിൻ്റെ ശക്തി മേഖലകളിലൊന്നായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളിന് വളരെയേറെ ഉണ്ട് എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീച്ചർ തന്നെ പറയുന്നു പന്ത്രണ്ട് കെട്ടിടങ്ങളുടെ അഭാവം വല്ലാതെ ഉണ്ട് പന്ത്രണ്ട് ക്ലാസ്സുകൾ ഓല ഷെഡിലാണ് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടും കൂടെ എങ്ങനെ ഓല ഷെഡിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്ലാസ്സുകൾ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇല്ല ടീച്ചറിനും അതേ അഭിപ്രായം തന്നെ എന്ന് മാത്രമേ എനിക്ക് അറിയാനുള്ളൂ അല്ല ഇപ്പോഴേ കുട്ടികളെ സംബന്ധിച്ച് ഓല വീടുകളിൽ താമസിക്കുന്നവര് ഇല്ലെന്ന് തന്നെ പറയാം അല്ല ടീച്ചർ മനഃപൂർവ്വമാണോ ഈ പന്ത്രണ്ട് ഓല ഷെഡുകൾ ആക്കി കാര്യം അല്ല ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ടീച്ചറിന് ഒരു അവസരം കിട്ടിയാൽ ഓൾ ഷെഡ് മാറ്റി കോൺക്രീറ്റ് ആക്കും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂള് ഹയർ സെക്കൻഡറി ആക്കിയപ്പോൾ കൂടുതൽ ക്ലാസ് റൂംസ് വേണ്ടി വന്നു അപ്പോഴും യു പി സെക്ഷനെ അല്പം ദൂരെയോട്ട് ബൈഫർക്കേറ്റ് ചെയ്തു അപ്പോഴും നമുക്ക് അടിയന്തരമായിട്ട് ക്ലാസ് റൂംസ് ഇല്ലാത്തത് കൊണ്ട് ഓല ഷെഡുകൾ നിർമ്മിച്ചു ഈ ഓല ഷെഡുകളുടെ പോലും രൂപയാണ് ചോദ്യം ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ടീച്ചർ മനഃപൂർവ്വമാണോ ഈ ഓല ഷെഡുകൾ ഓല ഷെഡുകൾ ആക്കി നിവർത്തി ഒരിക്കലും മനഃപൂർവ്വമല്ല അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ ഒരു പ്രധാന ശക്തി മേഖലയാണെന്ന് പറയാൻ കഴിയുക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇതിപ്പോ ഞങ്ങൾ കെട്ടിടം കൺസ്ട്രക്റ്റ് ചെയ്തോണ്ടിരിക്കാണ് അല്ല നമ്മളൊരു സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്ന് പറയുന്നത് ക്ലാസ് റൂമുകൾ ടീച്ചർ അത് മനഃപൂർവ്വമാണ് ഈ ഓല ഷെഡുകൾ കേരളീയ ജീവിത സാഹചര്യങ്ങൾക്ക് ഏറ്റവും ഇണങ്ങിയ ഒരു നിർമ്മാണ വസ്തു എന്ന നിലയിൽ അത് ഓലയുടെ ഒരു പ്രാധാന്യം കുട്ടികൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ഒരു പഠനമാർഗം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ രീതിയായിട്ടാണ് അത് നിലർത്തിയിരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ടീച്ചർ ഈ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ടീച്ചറിന്യായീകരിക്കാൻ പറ്റുകയെന്നാണ് എന്റെ ചോദ്യം സോ ഇപ്പോഴുള്ള സാഹചര്യം പണ്ട് നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റൂ അപ്പൊ ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല അത് ഓല ഷെഡ് ആയിപ്പോയത് ഞങ്ങൾ അത് ക്ലാസ് റൂംസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കമ്പ്യൂട്ടർ ലാബ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ അല്ല അതിന് മുകളിൽ ഒരു സെന്റൻസ് കൂടി ഉണ്ട് കുട്ടികൾക്ക് ആനുപാതികമായി അതിന്റെ അതിന് മുകളിൽ അങ്ങനെ ഒരു ചോദ്യമില്ല പക്ഷേ നമ്മളെ ഉള്ള സൗകര്യങ്ങളുടെ എണ്ണ ചോദിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്ര ലാബ് ഇല്ല ഓഡിറ്റോറിയം അല്ല സാമൂഹ്യ ശാസ്ത്ര ലാബ് വളരെ മെച്ചം കമ്പ്യൂട്ടർ ലാബ് ഇല്ല ഓഡിറ്റോറിയം ഇല്ല കമ്പ്യൂട്ടർ ലാബ് ഇല്ല എന്നല്ല കുട്ടികൾക്ക് ആനുപാതികമായി എന്നുകൂടി അതിൻ്റെ ഓഡിറ്റോറിയം ഇല്ല ഓപ്പൺ ഓഡിറ്റോറിയം ഇല്ല ഇല്ല അല്ല എന്തൊക്കെ ചോദ്യത്തെ ശക്തി മേഖലകൾ നിങ്ങൾ തന്നെ ഐഡന്റിഫൈ അടിസ്ഥാന സൗകര്യങ്ങൾ എഴുതി വളരെ മെച്ചമല്ല മെച്ചം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളൂ അല്ലേ

പിന്നെ വേറൊരു കാര്യമാണ് സാങ്കേതിക മറ്റൊരു ശക്തി മേഖല നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബ് അത് തന്നെ ടീച്ചർ പറയുന്നത് ആനുപാതികമായിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് അതെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ തരുന്നതില് ഇല്ല താരതമ്യേന മെച്ചം വളരെ മെച്ചം അപ്പൊ ആനുപാതികമായിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ വളരെ മെച്ചം ആനുപാതികമായിട്ടില്ല എങ്കിൽ അതിന് താഴെ മെച്ചമെങ്കിലും ആകാം ഈ സീറോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടർ ലാബ് ഡിവൈഡഡ് ബൈ സീറോ ആവണമെങ്കിൽ കമ്പ്യൂട്ടർ സീറോ ആണെങ്കിൽ സീറോ ആവുള്ളൂ ഇല്ലാതാവുകയുള്ളൂ നമ്മളൊരു ഫോം ഫിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വായിക്കുന്നവർക്ക് എന്ത് സെൻസ് കിട്ടും എന്നാണ് നമ്മുടെ മനസ്സിലൊരു സെൻസ് ഉണ്ട് ഞാനും ഇത് കണ്ടതാണ് അപ്പോൾ അപ്പഴും കൂടെ ആലോചിച്ചപ്പോഴും അപ്പൊ എല്ലാവരും വീണ്ടും ആലോചിക്കണം ചില ആനുപാതികമായിട്ടില്ല എങ്കിൽ ഈ വളരെ ഈ നമ്മൾ സീറോ ടു ഫൈവ് ഒരു ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും മെച്ചമാണെങ്കിൽ ഫൈവ് അല്ലെ വളരെ മെച്ചം അല്ലെങ്കിൽ മെച്ചം അല്ലെങ്കിൽ താരതമ്യേന അല്ലെങ്കിൽ ഏറ്റവും ഇല്ലെങ്കിലാണ് ഇല്ല എന്ന് എഴുതുക ഇല്ല എന്നുള്ളതിന് പൂജ്യത്തിൻ്റെ അർത്ഥമാണ് അല്ലേ അപ്പം ആ ടീച്ചർ ഉദ്ദേശിച്ചിപ്പോൾ വിശദീകരിച്ചപ്പോൾ മനസ്സിലായി പക്ഷെ ഇത് വായിച്ചാൽ അങ്ങനെ അല്ല തോന്നുക അത് ചൂണ്ടിക്കാട്ടു കേട്ടോ ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഒരു കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്നിട്ടും അടിസ്ഥാന സൗകര്യം നിങ്ങളുടെ ശക്തി മേഖലയായതിലാണ് ഞങ്ങൾക്ക് അത്ഭുതം കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരി നിങ്ങൾക്കൊരു വിക്കി പേജ് ഉണ്ട് അല്ലേ എന്താ പറയുന്നു അനന്തു അനന്തു ഈ വിക്കി പേജ് നോക്കിയിട്ടുണ്ടോ അതിൽ അതിലെന്തൊക്കെയുണ്ട് സ്കൂളിനെ പറ്റി നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ലേ ഉള്ളവർക്കേ അറിയാവുള്ളൂ അത് ശരി

പേജ് ചുരുക്കാതിൽ എല്ലാം ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പൊ നമുക്ക് ടീച്ചർ തന്നെ ഒരു ബുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ബുക്കിൽ അമ്മമാർക്ക് മക്കളെ പറ്റിയുള്ള അഭിപ്രായം അത് പഠനകാര്യമായാലും വീട്ടിൽ വന്ന എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അമ്മയ്ക്ക് ആ അമ്മമാരറിയാൻ എന്ന ബുക്കിൽ എഴുതി തന്ന അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അത് ടീച്ചറിനെ കൊടുക്കും ഇപ്പം വെള്ളിയാഴ്ച കൊടുക്കും ഇപ്പൊ ടീച്ചർ അത് തിങ്കളാഴ്ച അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമുക്കത് തിരിച്ചു തരുകയും വീണ്ടും അടുത്ത ആ ഒരാഴ്ച എന്താണ് അമ്മയ്ക്ക് കുട്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് വീണ്ടും ആ ബുക്കിൽ എഴുതി തരികയും അത് നമുക്ക് നമ്മൾ ടീച്ചറിനെ തന്നെ കാണിക്കുകയും ചെയ്യാറുണ്ട് തിരുവനന്തപുരം നഗര നിവാസികൾക്ക് നിങ്ങളുടെ നാട്ടിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്താ എൻ്റെ കാരണം കുടിവെള്ളം നൽകുന്നു അല്ലേ കരമനയാറല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ആ കരം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ കരമനയാർ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിന് കുടിവെള്ളം നൽകുന്ന നദിയാണ് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് അവിടുത്തെ ശാസ്ത്രമേള കാണുന്നതിന് വേണ്ടിയാണ് അപ്പോൾ വളരെ പാരമ്പര്യമുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള അക്കാദമിക നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളനാടിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ് ൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളനാടിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ എയ്റ്റി ത്രീ പോയിന്റ് ഔട്ട് ഓഫ് ഹൺഡ്രഡ്